സാറ് ഇന്ന് പറയുന്ന ഞാൻ ജ്യോതിഷത്തിനെതിരാണ് എന്ന് ചിലർക്കൊരു ധാരണയുണ്ട്. ഞാൻ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുന്ന തനി കോമാളിത്തരം ചേർന്ന കമൻ്റുകൾ, ഈ 12 നക്ഷത്രക്കാർ അവർ നോട്ടുകെട്ടിലായിരിക്കും കിടക്കാന്ന് പറയുന്നത്. വേറെ ഒരാൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വിചാരിക്കുന്ന നമ്പർ അയച്ചു തരിക, ആ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത പ്രാവശ്യം ലോട്ടറി എടുക്കേണ്ടത് എങ്ങനെയാണ്, ഏത് നമ്പറാണ് ലോട്ടറി എടുക്കേണ്ടത് എന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ. വേറെ ചിലർ ഈ നക്ഷത്രക്കാരുടെ വീട്ടിലേക്ക് ധനലക്ഷ്മി പാഞ്ഞെത്തും എന്നാണ് പറയുന്നത്. വേറെ ചിലർ ശുക്രൻ വക്രത്തിലായതുകൊണ്ട് ഇനി ഇവരെ പിടിച്ചാൽ കിട്ടില്ല. വേറെ ചിലർ ഓണം ബമ്പർ അടിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതുമാതിരി വക്രവും വിരൂപവും തനി തട്ടിപ്പ്, 100 ശതമാനം തട്ടിപ്പ്. പലരും നെറ്റിയിലൊക്കെ ഭസ്മം ചാർത്തി പൂണൂലൊക്കെ കാണിച്ച് കഴുത്തിലൊക്കെ തുളസിമണിമാലയൊക്കെ ഇട്ടിട്ടാണ് പ്രവചനത്തിന് വരുന്നത്. പിന്നെ വേറെ ചില പ്രവചനങ്ങൾ കൂടി തുടങ്ങിയിട്ടുണ്ട്. ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ്, വേറെ ചില പ്രവചനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രാണി വീട്ടിലേക്ക് കയറിയാൽ എന്താ സംഭവിക്കുക, ഇങ്ങനെയുള്ളൊരു ചെടി നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടെങ്കിൽ ധനം കുമിഞ്ഞുകൂടും, അങ്ങനെ നിങ്ങൾ രാത്രി ഇങ്ങനെ സ്വപ്നം കണ്ടാൽ നിങ്ങൾ പുതിയൊരു മനുഷ്യനായി മാറാൻ പോകുന്നതിൻ്റെ തുടക്കമാണത്. എൻ്റെ അമ്മ ഇതെല്ലാം കൂടി കേട്ടിട്ട് ഒരു മഹാഭാഗ്യമുണ്ട്. ഇപ്പം കേരളത്തിലെ പട്ടികളെക്കുറിച്ച് ബോധർ ചെയ്യുന്ന മാതിരി ആരും ഈ ജ്യോതിഷന്മാരെക്കുറിച്ച് ബോധർ ചെയ്യാറില്ല എന്ന് മനസ്സിലായി. ആരും ബോധയുടെ അല്ല, ബോധയുടെ ആയാൽ തന്നെ ഇത്ര സീരിയസ് ആയിട്ടൊന്നും ബോധയുടെ അല്ല. അത് വലിയൊരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ക്രിസ്ത്യാനികളും കൂടുതൽ കൂടുതൽ മുസ്ലിങ്ങളും ഈ ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ ഇതുമാതിരിയുള്ള യൂട്യൂബും സോഷ്യൽ മീഡിയയിലുള്ള ചില കമൻറ്റുകളൊക്കെ കേട്ട് അതിൽ ചെന്ന് ട്രാപ്പിലായിട്ട് അവസാനം തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ശരിക്കും ജ്യോതിഷം ജാതകം പല പരിമിതികളുണ്ടെങ്കിലും നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കാം വേണമെന്നുള്ളവർക്ക്. പക്ഷേ കറക്റ്റ് ജന്മസമയം കിട്ടണം. ജന്മസമയം തന്നെ വ്യത്യാസമുണ്ട്, അതെല്ലാം ഞാൻ പിന്നൊരു ദിവസം പറയാം. പക്ഷേ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ രാശിപ്പൊരുത്തം, രാശ്യാധിപ പൊരുത്തം, സ്ത്രീദീർഘപ്പൊരുത്തം, ലജ്ജപ്പൊരുത്തം, വേദപ്പൊരുത്തം, ദിനപ്പൊരുത്തം, നക്ഷത്ര പൊരുത്തം, ഇങ്ങനെയുള്ള 10 പൊരുത്തങ്ങളിൽ 8 എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാറുണ്ട്. ഈ പൊരുത്തമനുസരിച്ച് തന്നെ വിവാഹം കഴിക്കണോ സാറേ, അതിനൊക്കെയുള്ള റിപ്ലൈ ഞാൻ വേറൊരു സമയത്ത് പറയാം. ഇത് കുറച്ച് വലിയൊരു പോയിൻ്റാണ് പറയാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് പറയണില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള പൊരുത്തം നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് വിവാഹം കഴിക്കുക. പക്ഷേ ആ 10 പൊരുത്തം, ഞാനൊരു പുസ്തകം 2 പുസ്തകം ജ്യോതിഷത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ആരും അതിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ പൊരുത്തം കാണുന്നതിൽ ഒന്നിനോടൊന്ന് കോൺട്രഡിക്ടറിയാണ്. ദിനപ്പൊരുത്തം ശരിയാവുന്നതിൽ നക്ഷത്രപ്പൊരുത്തം ശരിയാവില്ല. ദിനപ്പൊരുത്തവും നക്ഷത്രപ്പൊരുത്തവും ശരിയാവുകയാണെങ്കിൽ ചിലപ്പോൾ രാശിപ്പൊരുത്തം ശരിയാവില്ല, ചിലപ്പോൾ സ്ത്രീ ദീർഘപ്പൊരുത്തം ശരിയാവില്ല, ചിലപ്പോൾ അത് രണ്ട് ശരിയായ സ്ഥിതിക്ക് വേറെ ചിലത് നമ്മുടെ വേറെ പല പല യോഗങ്ങൾ ശരിയാവില്ല, അങ്ങനെയൊക്കെയുള്ള പലതും ഉണ്ട്. വേദപൊരുത്തം ശരിയാവില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്നിനോടൊന്ന് കോൺട്രഡിക്ടറിയാം. പക്ഷേ അതൊന്നും നോക്കാതെയാണ് പലപ്പോഴും പലരും ജാതകം നോക്കി കൊടുക്കുന്നതും അത് വരുന്ന ആളുടെ മനോഭാവം എങ്ങനെ ഇരിക്കും എന്നൊക്കെ നോക്കിയാൽ. പക്ഷേ ഇതിലിപ്പോൾ സാധാരണ മാതാപിതാക്കൾ പറയുന്നൊരു പ്രത്യേകതയുണ്ട്, മനപ്പൊരുത്തം നല്ലോണം ഉണ്ട് കേട്ടോ. എന്താ മനപ്പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചാൽ, അല്ല അവൾക്ക് ഇവളെ ഇവനെ നല്ലോണം ഇഷ്ടമാണ്, ഇവന് അവളെയും നല്ലോണം ഇഷ്ടമാണ്, അപ്പം മനപ്പൊരുത്തമുണ്ട്. അതല്ല മനപ്പൊരുത്തം. പരസ്പരം ഇഷ്ടപ്പെടുന്നതേ അല്ല മനപ്പൊരുത്തം. അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ. പിന്നെ എന്താ ശരിക്കും മനപ്പൊരുത്തം എന്ന് പറയുന്നത്? ആരെന്ത് നിർവചനം തന്നാലും മനപ്പൊരുത്തം എന്ന് പറയുന്നത് നല്ല ഒരു ജ്യോത്സ്യനാണ് മകളുടെ ജാതകം എഴുതിയിരിക്കുന്നതെന്ന് വിചാരിക്കാം, അതുപോലെ മറ്റേ പയ്യൻ്റെ. അന്ന് നിലനിന്നിരുന്നതിൽ നല്ല വ്യക്തികളുടെ അടുത്ത് പോയിട്ടാണ്, ഇപ്പോൾ ധർമ്മരാജ അയ്യർ തിരുവനന്തപുരത്ത്,
പ്രൊഫസർ മാധവൻ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ദക്ഷിണയോ പൈസയൊക്കെ ഉണ്ടാവും. നമ്പീശൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, തിരുവനന്തപുരം ആയതുകാരനെ എനിക്കറിയാം അവിടുത്തെ ആരെ അറിഞ്ഞുകൂടാ. നമ്പീശനുണ്ട്, നാരായണപിള്ള സാറുണ്ട്, മുത്തുസ്വാമി സാറുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അവർ ശരിക്ക് കമ്പ്യൂട്ടർ ജാതകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ അവർ ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഇവർ ജാതകം എഴുതും, കാൽക്കുലേഷൻ കമ്പ്യൂട്ടറിൽ നടത്തും. അത് ബെസ്റ്റ് മെത്തേഡാണ്. കമ്പ്യൂട്ടർ കാൽക്കുലേഷൻ ഇപ്പോൾ കൈകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേഷൻ മാത്രം കമ്പ്യൂട്ടറിൽ ബെസ്റ്റാണ്. പക്ഷേ അതിലുള്ള പ്രഡിക്ഷൻ പാർട്ട് കമ്പ്യൂട്ടറിൽ എടുക്കരുത്, കാരണം കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതെല്ലാം കൂടി ചേർത്ത് വേണം എടുക്കാൻ. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത് നല്ല ഇമാജിൻ ചെയ്യുക, പെണ്ണിൻ്റെ ജാതകം എഴുതിയത് നല്ല വ്യക്തിയാണ്, കറക്റ്റ് ടൈം കൊടുത്ത് സീരിയസ് ആയിട്ടാണ് എഴുതിച്ചത്, ആണിൻ്റെയും കറക്റ്റ് സമയം നോക്കി പൊക്കിൾ കൊടി മുറിക്കുന്ന സമയമാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെയാണ് സമയം കൊടുത്ത് ജ്യോതിഷനോട് എഴുതിച്ച് അദ്ദേഹത്തിന് ആവശ്യമുള്ള പൈസ കൊടുത്ത് നല്ല രീതിയിൽ പൂർണ്ണ ജാതകം എഴുതണമെന്ന് പറഞ്ഞ് തന്നെയാണ് എഴുതിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പാണെന്ന് വിചാരിക്കുക. പലതും ഇമാജിനറിയാണ്, എന്നാലും ഉറപ്പാണെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ജാതകം ആണിൻ്റെ ജാതകം പെണ്ണിൻ്റെ കൈ കൊടുക്കാം, മുഴുവനും വായിച്ചു നോക്കാൻ പറയുക, നല്ലോണം ശ്രദ്ധയോടുകൂടി വായിക്കാൻ പറയുക. പെണ്ണിൻ്റെ ജാതകം ആണിൻ്റെ കയ്യിൽ കൊടുക്കുക, നന്നായിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള ജ്യോതിഷന്മാർ എഴുതിയിരിക്കുന്ന ജാതകം. കമ്പ്യൂട്ടർ ജാതകം കൊടുക്കരുത്, കമ്പ്യൂട്ടർ ജാതകത്തിന് കമ്പ്യൂട്ടർ കാൽക്കുലേഷനാണ്, അത് കൊടുക്കേണ്ട കാര്യമില്ല, ജാതകമാണ് കൊടുക്കേണ്ടത്. തലക്കുറിയല്ല കൊടുക്കേണ്ടത്, തലക്കുറിയല്ല കൊടുക്കേണ്ടത്, ഡീറ്റെയിൽഡ് മെഗാ ജാതകം അല്ലെങ്കിൽ ഡീലക്സ് ജാതകം ഫുള്ളായിട്ട് എഴുതിയിരിക്കുന്നത് അത് കൊടുത്തിട്ട് പഠിക്കാൻ പറയുക രണ്ടുപേരോടും. ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോ ഉണ്ടെങ്കിൽ ധാരാളം മതിയാവും. എന്നിട്ട് ഈ ആ പെണ്ണിൻ്റെ ജാതകത്തിൽ പെണ്ണിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും, ആണിൻ്റെ ജാതകത്തിൽ ആണിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം ആണിനെ പെണ്ണിനെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കാൻ സാധിക്കും, അല്ലാതെ മനസ്സിലാക്കാൻ വേറെ വഴിയില്ലല്ലോ. ഭാവിയിൽ ഇത് പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ശേഷം എങ്ങനെയാണ് ഈ പെണ്ണ് പെരുമാറുന്നത്, ആണ് പെരുമാറുന്നതെന്ന് അറിയാനുള്ള വഴിയില്ലല്ലോ. അപ്പോൾ ഈ ജാതക പ്രകാരം നോക്കുമ്പോൾ പെണ്ണിൻ്റെ സ്വഭാവം ഇതാണ്, ആണിൻ്റെ സ്വഭാവം ഇതാണെന്ന് പരസ്പരം മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അവരിരുന്ന് ചർച്ച ചെയ്യുന്നു, അഞ്ചോ പത്തോ മിനിറ്റ്, പതിനഞ്ചോ ഇരുപതോ മിനിറ്റ്. ഇപ്പോൾ പിന്നെ ചർച്ച ചെയ്യാൻ വലിയ വിഷമമൊന്നുമില്ല, മറ്റേ മൊബൈൽ ഫോണൊക്കെ ഉണ്ട്, ആരെങ്കിലും കേൾക്കണം കാണണം നിർബന്ധമില്ല, എല്ലാവരും മോഡേണായിരിക്കുന്നു. അപ്പോൾ വിളിച്ചു ചോദിക്കുക, നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും ഇതൊക്കെ ഇതാണ്, നിങ്ങൾക്ക് സ്പോർട്സിൽ വലിയ താല്പര്യമുണ്ട്, എനിക്ക് തീരെ താല്പര്യമില്ല, എനിക്ക് സ്പിരിച്വാലിറ്റി ഭാഗവതം ഭഗവത്ഗീതയിലൊക്കെയാണ് എനിക്ക് താല്പര്യം, നിങ്ങൾക്കതിൽ തീരെ താല്പര്യവും ഇല്ല എന്ന് മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് എനിക്കുണ്ട്, എനിക്ക് താല്പര്യമുള്ളത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് താല്പര്യമില്ലാത്തതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ? അപ്പോൾ ഭർത്താവ് പറയുന്നത്, ആ ക്രിക്കറ്റ് കളി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ, ക്രിക്കറ്റ് എനിക്കിഷ്ടമാണ്, സ്പോർട്സ് എനിക്കിഷ്ടമാണെന്നേ ഉള്ളൂ, അപ്പം നമുക്ക് അക്കോമഡേറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ അല്ലേ? അപ്പം നമ്മൾ, അതായത് എനിക്കറിയാത്ത ഒരാളുടെ കിടപ്പുമുറിയിലേക്ക് ഞാൻ ശരീരം പൂർണ്ണമായിട്ട് തുറന്ന് കാണിച്ച് പോകാൻ പോകുന്ന ഒരു എഗ്രിമെൻ്റാണ് വിവാഹേ, വേറെ ഒരാളുടെ മുമ്പിലും ഇല്ല, അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ പോലും ഇല്ലാത്തത് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ മുമ്പിലുണ്ട്. അപ്പം അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലേക്ക് പോവുകയാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നേരത്തെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുണ്ടെങ്കിൽ ചോദിച്ചറിഞ്ഞ് അക്കോമഡേറ്റ് ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്യാനല്ല, അക്കോമഡേറ്റ് ചെയ്യാൻ ഈ ജാതക പഠനം അല്ലെങ്കിൽ വായന, അതിൽ ചില പോയിന്റുകളായിട്ടുള്ള ചർച്ച, അത് കഴിഞ്ഞ ഒരു ചർച്ചയും കൂടി കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ എന്നെക്കുറിച്ച്, എൻ്റെ മനസ്സിൽ അയാളെക്കുറിച്ച് ഒരു പൊരുത്തം വന്നിട്ടുണ്ട്. കാരണം അയാളുടെ കുറവുകൾ കൂടുതലുള്ള എനിക്കറിയാം, എൻ്റെ കുറവുകളും എൻ്റെ കാര്യങ്ങളും അയാൾക്കും അറിയാം. അപ്പം ഞങ്ങൾ പരസ്പരം അറിഞ്ഞിട്ടുണ്ട്. ഏതിലൂടെ? ജാതകത്തിലൂടെ. ആ ജാതകത്തിലൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അല്ലാണ്ട് വേറെ എന്താ അറിയാൻ മാർഗമുള്ളത്? വേറെ എന്താ ഫ്യൂച്ചറോളജി പ്രൊഫസറുടെ അടുത്തേക്ക് പോയതുകൊണ്ട് കാര്യമില്ല, വേറെ ഒരു മാർഗമില്ല. ഇനിയുള്ള ജീവിതം, 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നു, ആണായാലും പെണ്ണായാലും എന്ന് വിചാരിക്കുക, ബാക്കി ഒരു 10-60 വർഷം വരെ ഉണ്ട്, അല്ലെങ്കിൽ 50 വർഷം വരെ ഉണ്ട്. ഈ 50 വർഷം താൻ എങ്ങനെ പെരുമാറും എന്ന് മറ്റാൾക്ക് എങ്ങനെ അറിയാം? എന്താ വഴിയുള്ളതറിയാൻ? ഒരു വഴിയില്ല. ഉള്ള ഒരേ ഒരു വഴി, നല്ല ഒരു ജ്യോതിഷൻ, നല്ല ഡീറ്റെയിൽ കളക്ട് ചെയ്തിട്ട് നല്ല ആത്മാർത്ഥമായിട്ട് അയാൾ നല്ലോണം എമൗണ്ട് വാങ്ങിക്കും സാധാരണഗതിയിൽ. ആ എമൗണ്ട് കൊടുത്ത്, ആ എമൗണ്ട് കൊടുക്കുന്നതിൽ പുണ്യവും പാപവും ഒന്നും നോക്കണ്ട, പവിത്രതയൊന്നും നോക്കണ്ട, അതൊരു കൂലിയായിട്ട് തന്നെ എടുത്താലും മതി.
പക്ഷെ അദ്ദേഹം ഇതൊരു കൂലിക്ക് ചെയ്യുന്ന പണിയായിട്ട് ചെയ്യാനും പാടില്ല. കൊടുക്കുന്ന ആൾ, പൈസ കൊടുക്കുന്ന ആൾ ഓ പവിത്രമായിട്ട് ജ്യോതിഷന്റെ കാല് പിടിച്ച് അങ്ങനെ ഒന്നും വേണമെന്നില്ല. കാരണം അദ്ദേഹം ചെയ്ത വർക്കിന് നമ്മൾ പൈസ കൊടുക്കുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തത് വർക്കല്ല, അദ്ദേഹം ചെയ്തത് കുറേ അധികം തരത്തിലുള്ള പാരാമീറ്റേഴ്സ് നോക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആണിനെ കുറിച്ച് ജാതകം അനുസരിച്ചിട്ട് ഫുള്ള് പെണ്ണ് പഠിച്ചു, പെണ്ണിനെ കുറിച്ച് ജാതകം അനുസരിച്ചിട്ടുള്ള ഫുള്ളും ആണ് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർ ചർച്ച ചെയ്ത് ഇന്ന ഇന്ന കുറവുകൾ കൂടുതലുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് അക്കോമഡേറ്റ് ചെയ്ത് പോകാൻ സന്നദ്ധമാണ് എന്ന് പറയുന്നതാണ് മനപ്പൊരുത്തം. അതാണ് മനസ്സിലാക്കിയിട്ട് പൊരുത്തം ഉണ്ടാക്കുക. അല്ലാതെ അവളുടെ ചിത്രം കണ്ടു നല്ല സിനിമ നടിയെ പോലെ അവളെ വേറെ ആരെങ്കിലും റാഞ്ചി കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് റാഞ്ചി കൊണ്ടുപോകണം. ഈ പയ്യനെ നമ്മൾ പറയുന്ന കേട്ടില്ലേ, ആ നന്ദനം എന്ന സിനിമയിൽ ബാലാവണി പറയുന്നില്ലേ, ആ ചെക്കൻ നല്ല കാണാൻ നല്ല ചെക്കനാണ്, എനിക്ക് തരുമോ, എനിക്ക് കിട്ടുമോ ഗുരുവായൂരപ്പ എന്നോട് ചോദിക്കുന്നില്ല. അങ്ങനെ ആ പയ്യനെ കിട്ടണം എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുമ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടപ്പോൾ ഇഷ്ടപ്പെടുന്നത് ആവണമെന്നില്ലല്ലോ അനുഭവിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും ലഭ്യമായ ഒരേ ഒരു ടൂള് ഡീറ്റെയിൽഡ് മെഗാജാതകം അല്ലെങ്കിൽ ഡീലക്സ് ജാതകം. ഡീലക്സ് മെഗാജാതകം എന്ന് വെച്ചാൽ 10-25 പേജ് ഉണ്ടാവും. വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ 10-25 പേജ് ഉണ്ടാവും. 10-25 പേജ് പണ്ട് എഴുതാനാണെങ്കിൽ കുറേ അധികം ദിവസങ്ങൾ വേണം. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ കാൽക്കുലേഷൻ ഉള്ളത് കൊണ്ട് അത്രയും ദിവസം വേണ്ട. എഴുതൽ എക്സ്പെർട്ടായിട്ടുള്ളവർക്ക് എഴുതാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മനപ്പൊരുത്തം എന്താണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടാൽ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.